ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ബാലഗോകുലം ഇന്ന് പതാക ദിനം ആചരിക്കുകയാണ്. ബാലികാ ബാലന്മാരുടെ ഭജന സംഘങ്ങൾ 50,000 കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തും. ശ്രീകൃഷ്ണ ജയന്തിയായ 26-ാം തീയതി വരെ വിവിധ കേന്ദ്രങ്ങളിൽ പുണ്യമീ മണ്ണ് പവിത്രമീ ഭൂമി എന്ന സന്ദേശവാക്യവുമായി സാംസ്കാരിക സദസ്സുകളുണ്ടാവും, ചിത്രരചനാ മത്സരങ്ങളുണ്ടാകും, ഗോപികാനൃത്തം, ഗോപൂജ, നദീവന്ദനം, കണ്ണനൂട്ട് തുടങ്ങിയ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ശ്രീകൃഷ്ണ ഭക്തിയും സമാജശക്തിയും ഒരുപോലെ ദൃശ്യമാകുന്ന തരത്തിൽ ായിരിക്കും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 8-ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചത്. ലോകത്തിലെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചത് എന്നാണ് വിശ്വാസം. ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ വീണു പിറന്നു എന്നാണ് സങ്കല്പം. ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഭൂമിയിൽ അങ്ങനെ അസുരന്മാരുടെ അംഗസംഖ്യ കൂടി. ഇവർ ലോകത്തെയും ഭൂമിയും അധർമ്മത്തിലേക്ക് നയിച്ചു. എല്ലാ വിഭവങ്ങളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. ഇതോടെ വസുന്ധര ക്ഷീണിതയായി. ഈ അസുരന്മാരിലെ പ്രധാനിയായ കാളനേമി വംശത്തിൽ ജനിച്ച കംസനായിരുന്നു അസുരന്മാരുടെ ചെയ്തികളിൽ മടുത്ത ഭൂമിദേവി. പശുവിന്റെ രൂപത്തിൽ ദേവലോകത്തെത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ദേവന്മാർ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവ് കംസനൊരു വരം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തനിക്ക് അയാളെ വധിക്കാൻ സാധിക്കില്ല എന്ന് ബ്രഹ്മാവ് പറയുന്നു. തുടർന്ന് അവരെല്ലാം കൂടി പാലാഴിയിൽ പോയി വിഷ്ണുവിനെ കണ്ടു. വിഷ്ണു അവരുടെ ആവലാദികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ അമിത ഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു. ഇങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി. ധർമ്മത്തിന്റെ പതനവും തിന്മയുടെ ആധിപത്യവും ഉണ്ടാകുമ്പോഴൊക്കെ തിന്മയെ നശിപ്പിക്കാനും നന്മയെ സംരക്ഷിക്കാനുമായി ഞാൻ പുനർജനിക്കും. ഭഗവത്ഗീതയിൽ നിന്നുള്ള ഈ വാക്യത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ധർമ്മമില്ലാതാകുമ്പോൾ അത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മഹാവിഷ്ണുവിന്റെ 8-ാമത്തെ അവതാരമായി ശ്രീകൃഷ്ണൻ ജന്മമെടുത്തതെന്നാണ് വിശ്വാസം. മധുരയിലെ കാരാഗ്രഹം മുതൽ കൃഷ്ണന്റെ സ്വർഗാരോഹണം വരെ നീളുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മായാനാവാത്ത അടയാളങ്ങൾ പതിപ്പിച്ച എത്രയെത്രയിടങ്ങൾ. വെണ്ണകട്ടുണ്ണിയായും കുസൃതിയുടെ ആൾരൂപമായും പീതാംബരവും മയിൽപ്പീലിയും വനമാലയും ചൂടിയ മൃദുഭാവമായും ഹിന്ദുമത വിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരരൂപമാണ് ശ്രീകൃഷ്ണൻ. ചിലർക്ക് ശ്രീകൃഷ്ണൻ കുസൃതിക്കണ്ണനാകുമ്പോൾ ചിലർക്ക് അദ്ദേഹം ധർമ്മതത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച സൈദ്ധാന്തികനാണ്. വൃന്ദാവനത്തിൽ ബാലകനായി ജീവിച്ച കാലം മുതൽ മഹാഭാരത യുദ്ധത്തിൽ പാഞ്ചജന്യം മുഴക്കുന്നതുൾപ്പെടെ ശ്രീകൃഷ്ണ ലീലകൾ വിശ്വാസികൾ ഭക്തിപൂർവ്വം സ്മരിക്കുന്നു. 26-ാണ് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര. കുട്ടികളുടെ ആഘോഷ സമിതികൾ ഓരോ സ്ഥലത്തും ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകും. സംസ്ഥാനത്താകെ ആർഭാടങ്ങൾ ഒഴിവാക്കി ഭക്തിസാന്ദ്രമായിട്ടാകും ശോഭായാത്ര. എല്ലാ സ്ഥലങ്ങളിലും ശോഭായാത്ര ആരംഭിക്കുമ്പോൾ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് അനുശോചന സന്ദേശവും വായിക്കും. ശോഭായാത്രയിൽ പങ്കെടുക്കുന്നവരെല്ലാം വയനാട് സ്നേഹനിധി സമർപ്പണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.